കേരളത്തിലെ എന്റെ മലയാളി അമ്മമാരെ സഹോദരിമാരെ എന്ന് മലയാളത്തിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗം തുടങ്ങിയത്. പ്രധാനമന്ത്രി മലയാളത്തിൽ സംസാരിച്ചത് സദസ്സിൽ തിങ്ങി നിറഞ്ഞ മഹിളാ പ്രവർത്തകരെ കൂടുതൽ ആവേശം കൊള്ളിച്ചു. കേരള കി മേരി മാതാ ഓർ ബഹനോ, കേരളത്തിലെ എന്റെ അമ്മമാരെ സഹോദരിമാരെ, आप सभी इतनी बड़ी संख्या में स्त्री शक्ति मुझे आशीर्वाद देने आई है, मैं आपका बहुत बहुत आभारी हूँ. എല്ലാവർക്കും പുതുവർഷത്തിന്റെ ആശംസകൾ നേർന്നു. മന്നത്ത് പത്മനാഭനെയും കേരളത്തിലെ പ്രഗത്ഭരായ വനിതകളെയും അനുസ്മരിച്ചാണ് പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചത്. आप सभी को 2024 की अनेक अनेक शुभकामनाएं. പി ടി ഉഷയും അഞ്ജു ബോബി ജോർജും രാജ്യത്ത് നൽകിയ അഭിമാന നേട്ടങ്ങളെയും സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ സ്ത്രീകൾ വഹിച്ച പങ്കിനെക്കുറിച്ചും കേരളത്തിലെ സ്ത്രീരത്നങ്ങളെ പ്രകീർത്തിച്ചും മോദി മഹിളകളെ കയ്യിലെടുത്തു. തൃശൂരിലെ മഹിളാ സമ്മേളനത്തോടെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും തുടക്കം കുറിക്കുമെന്നും സുരേഷ് ഗോപിയെ തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുമെന്നും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുക പോലും ചെയ്തില്ല എന്നതും ശ്രദ്ധേയമായി. പ്രധാനമന്ത്രിക്ക് മുമ്പ് സംസാരിച്ച ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയിരുന്നു. സംഘാടകർ പ്രതീക്ഷിച്ചതിലും അധികം ആളുകളാണ് രാവിലെ മുതൽ തൃശൂർ തേക്കിൻകാട് മൈതാനിയിലേക്ക് ഒഴുകിയെത്തിയത്. സമ്മേളനവേദിയിലേക്ക് വനിതകൾക്ക് മാത്രമായിരുന്നു പ്രവേശനം. TCV തൃശൂർ.